ഇന്നും പരിപ്പോ നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി കാച്ചോ, അത് തമിഴ്നാട് സ്റ്റൈല്. നോക്കാം നമുക്ക്. നമ്മൾ കൊണ്ടുവന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് നല്ല വൃത്തിയായിട്ട് മീഡിയം സൈസ് കട്ട് ചെയ്തതിന് ശേഷം നല്ല വൃത്തിയായിട്ടുണ്ട് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം വെള്ളം ഊറാൻ വെക്കുക. അതിനുശേഷം ഉണ്ടല്ലോ ഈ മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല എന്നിവ ചിക്കനെ നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ സബോളയും തക്കാളിയും അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് അരിഞ്ഞെടുക്കുക. ആ ഇഞ്ചി അങ്ങോട്ട് ചെറിയ കഷ്ണങ്ങൾ അങ്ങോട്ട് അരിയുക. അരിയതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ട് ആ മിക്സിയിൽ അങ്ങോട്ട് രണ്ട് മൂന്ന് കറക്കങ്ങൾ കറക്കുക. നമ്മുടെ ആലിബാബ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു ആറ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വൃത്തിക്ക് കഴുകിയതിന് ശേഷം വെള്ളം ഊറാൻ വെക്കുക. അപ്പോഴേക്കും തീ ഒന്ന് കത്തിക്കുക. നമുക്ക് അങ്ങോട്ട് ആവശ്യത്തിന് രണ്ട് ഓയിൽ രണ്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ അങ്ങോട്ട് ചൂടാതിന് ശേഷം പിന്നെ നമുക്ക് അങ്ങോട്ട് കറുകപ്പട്ട, ഗ്രാമ്പ്, ഏലക്ക, ജാതിപ്പത് രി, തക്കോല എന്നിവ കുറച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അങ്ങോട്ട് സബോള അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് വാറ്റി കൊടുക്കുക. ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. സബോള നന്നായിട്ട് അങ്ങോട്ട് വാടട്ടെ. സാബോള അങ്ങോട്ട് വാടിയ ശേഷം നമുക്ക് അവിടെ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടങ്ങനെ ഒന്ന് വാടട്ടെ അങ്ങോട്ട്. സാബോള തക്കാളി മിക്സ് ആയതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് വാറ്റി കൊടുക്കുക. അതിൻ്റെ അങ്ങോട്ട് പച്ച അങ്ങോട്ട് മാറിയതിന് ശേഷം നമുക്ക് അവിടെ മസാല പൊടിച്ച് അങ്ങോട്ട് രണ്ട് ടീസ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട്, അതായത് കുറച്ച് മുളക് പൊടി ഇതിലിടുന്നുള്ളൂ. എന്നിട്ട് അങ്ങോട്ട് വഴറ്റുക. അതങ്ങോട്ട് മിക്സ് ആയതിനു ശേഷം നമ്മുടെ എൻ്റെ കയ്യിലുള്ള കുറച്ച് പുളിയുള്ള തൈരാണ്. ആ പുളിയുള്ള തൈര് കുറച്ചാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് മിക്സ് ആക്കുക. അതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക കുറച്ച് നേരം. ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. നമ്മുടെ ചിക്കൻ അങ്ങോട്ട് കുറച്ച് വെന്തിട്ടുണ്ട്. കുറച്ച് വെന്താൽ മതി, ബാക്കി നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് അരി ഇട്ടിട്ട് നന്നായി വേവിക്കാനാണ്. ഞാനിവിടെ ഉണ്ടല്ല ആറ് ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒമ്പത് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനോട് ഉപ്പിടുക. നമ്മുടെ വെള്ളം അങ്ങോട്ട് നന്നായി തിളച്ച് തിളച്ചതിന് ശേഷം നമുക്ക് അരി അങ്ങോട്ട് പതുക്കെ പതുക്കെ അങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ കട്ട പിടിക്കാണ്ടിരിക്കാനായിട്ട് ഞങ്ങൾ പതുക്കെ തന്നെ വിതറി ഇട്ട് കൊടുക്കും. ഒന്ന് അങ്ങോട്ട് അരി ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കി വേവിക്കാം. പിന്നെ ഉണ്ടല്ല ഇത്തിരി വെള്ളം കണ്ട, ഇത്തിരി വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി വെള്ളം നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് നെയ്യ് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കത് തുറന്നു നോക്കാം. ഓക്കെ, വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ദമ്മിടണുണ്ട്. അപ്പോൾ ദമ്മിടണായിട്ട് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം താഴത്തെ തീക്കനലുണ്ട് ഞാൻ മുകളിക്കണ്ടിട്ടുണ്ട്. അടുപ്പിലിരിക്കുന്ന തീക്കനൽ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 15 മിനിറ്റ് എടുക്കട്ടെ. നമ്മുടെ ബിരിയാണി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ മമ്മൂന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു ബിരിയാണി സൂപ്പർ.